കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സർക്കാരിനെ വട്ടമിട്ട് പറക്കുകയാണ്. CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ അന്വേഷണം എത്തിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള വിജിലൻസ് തന്നെ KCFയിൽ നടത്തിയത് സർക്കാരിനെയും CPMനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. റെയ്ഡിന് ഉത്തരവിട്ടയാൾക്ക് വട്ടാണെന്ന തരത്തിൽ ധനമന്ത്രി തോമസ് ഐസക് എങ്ങും തൊടാതെ പ്രതികരിച്ചുവെങ്കിലും പാർട്ടിയിൽ അമർഷം ഉയരുന്നുവെന്നാണ് മറ്റു ചില പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഭരണത്തിൽ മുഖ്യമന്ത്രിയുടെ പിടി അയയുന്നുവെന്ന തരത്തിൽ വ്യാഖ്യാനങ്ങളും വന്നു തുടങ്ങി. KSFയിലെ വിജിലൻസ് റെയ്ഡിനെ CPM ചർച്ച ചെയ്യുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ പറഞ്ഞു. അതിനുശേഷം അഭിപ്രായം പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസ് റെയ്ഡിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരുമിച്ചിരുന്നുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞങ്ങൾ പറയും. KSFE നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ശ്രമം. പ്രതിപക്ഷ നേതാവ് പലതും പറയും. അദ്ദേഹത്തിന് നേരെയാണ് വിജിലൻസ് അന്വേഷണമെങ്കിൽ വിജിലൻസ് മോശമാണ്, അല്ലെങ്കിൽ നല്ലതാകും. ഇരട്ടത്താപ്പ് അദ്ദേഹത്തിന്റെ സഹജ സ്വഭാവമാണെന്ന് വിജയരാഘവൻ പറഞ്ഞു. നേരത്തെ വിജിലൻസ് പരിശോധനയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ട ആനന്ദൻ രംഗത്തെത്തിയിരുന്നു. റെയ്ഡിനു പിന്നിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളാകാമെന്ന് സംശയിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. KSFE വിശ്വാസ്യതയും സൽപ്പേരുമുള്ള സ്ഥാപനമാണ്. റെയ്ഡ് അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നു. ഇക്കാര്യങ്ങളിൽ ഔദ്യോഗിക മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പുമാണ്. ആരാണ് പരാതിക്കാരെന്ന് വിജിലൻസ് വ്യക്തമാക്കണം. സർക്കാർ താൽപര്യമാണ് വിജിലൻസ് സംരക്ഷിക്കേണ്ടത്. വിജിലൻസ് റെയ്ഡ് വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്നും ഒരു സ്വകാര്യ ചാനലിനോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. വിജിലൻസിനെ തള്ളി ധനമന്ത്രി തോമസ് ഐസക്കും രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രൂക്ഷമായ ഭാഷയിൽ പരസ്യ വിമർശനം ഉന്നയിച്ചത്. ഇതോടെ ഈ വിഷയം ചർച്ച ചെയ്യാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന സ്ഥിതിയിലുമായി. ധനമന്ത്രി പരസ്യമായി മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് വ്യക്തമാണ്. KSFEയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന ഇമേജ് വരാനും ഇതിനിടയാക്കിയിരുന്നു. വിജിലൻസ് അല്പം കൂടി ഔചിത്യത്തോടെ പെരുമാറണമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ വിജിലൻസ് പ്രവർത്തിക്കും എന്നുമായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവില്ല. അല്പം കൂടി ഔചിത്യത്തോടെ വിജിലൻസ് പെരുമാറണമെന്ന് ധനമന്ത്രി പറഞ്ഞു. ഒരു സർക്കാർ സ്ഥാപനത്തെ എതിരാളികൾക്ക് താറടിക്കാനുള്ള സന്ദർഭമാണ് അന്വേഷണം. KSFE തകർന്നാൽ അതിന്റെ ലാഭം സ്വകാര്യ സ്ഥാപനങ്ങൾക്കാണ്. വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നു. ആവശ്യമെങ്കിൽ സർക്കാർ നടപടി സ്വീകരിക്കും. ഇതോടെ സ്വാഭാവിക നടപടിക്രമങ്ങൾ. എന്നാൽ ഇതോരോന്നും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് അസ്വാഭാവിക നടപടിയെന്ന് ധനമന്ത്രി പറഞ്ഞു.